കവിതയുടെ മധുര മലയാളത്തിൽ ഒഴുകി നിറഞ്ഞ വാക്കുകൾ കവിതയ്ക്ക് മാത്രമായി ഒരു ജന്മം അതായിരുന്നു പി കുഞ്ഞിരാമൻ നായർ പി എന്ന് കേൾക്കുമ്പോൾ മലയാളം ഓർമ്മിക്കുന്നത് എഴുതിത്തീരാത്തൊരു കവിതയാണ് ഭാഷകൊണ്ട് പ്രകൃതിയെയും ഉത്സവങ്ങളെയും പ്രണയത്തെയും അത്രമേൽ സ്നേഹിച്ച കവിയായിരുന്നു പി കുഞ്ഞിരാമൻ നായർ യാത്രകളെ ജീവിതമാക്കി മാറ്റിയ കവി പി കുഞ്ഞിരാമൻ നായരെ സുകുമാർ അഴീക്കോട് വിശേഷിപ്പിച്ചത് കാളിദാസിനു ശേഷം പിറന്ന കവി എന്നാണ് വിരഹവേദനയും ഗൃഹാതുരതയും കാൽപ്പനിക കവികളുടെ പൊതു സ്വത്താണെങ്കിലും ആ ബാങ്കിൽ ഏറ്റവും വിപുലമായ സ്ഥിര നിക്ഷേപം കുഞ്ഞിരാമൻ നായരുടെ പേരിൽ തന്നെ പതിഞ്ഞു കിടക്കും എം ലീലാവതി ഒരിക്കൽ എഴുതിയത് ഇങ്ങനെയായിരുന്നു ആധുനിക കാല കവികളിൽ അടിമുടി കവിയായ ഒരാളേ ഉള്ളൂ പി കുഞ്ഞിരാമൻ നായർ ആയിരത്തി തൊള്ളായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് കാഞ്ഞങ്ങാട്ട് പുറവങ്കര കുഞ്ഞമ്പു നായരുടെയും കുഞ്ഞമ്മയമ്മയുടെയും മകനായാണ് പി കുഞ്ഞിരാമൻ നായർ ജനിച്ചത് ചെറുപ്പത്തിലെ സംസ്കൃതം അഭ്യസിച്ച അദ്ദേഹം പതിനാലാം വയസ്സിൽ കവിത എഴുതി തുടങ്ങി പട്ടാമ്പി തഞ്ചാവൂർ എന്നിവിടങ്ങളിൽ പഠനം പൂർത്തീകരിച്ചു മുറപ്പെെ വിവാഹം കഴിക്കാമെന്നേറ്റ് അതിനുള്ള പണം അച്ഛനോട് വാങ്ങി പട്ടാമ്പിയിൽ നിന്ന് വേറൊരു വിവാഹം കഴിച്ചു പിന്നീട് ദേശാടനമായിരുന്നു പല നാടുകളിലെ പല ജോലികൾ നവജീവൻ എന്നൊരു പത്രം കുറേനാൾ നടത്തിയിരുന്നു വീണ്ടും അലച്ചിൽ കാശിനു വേണ്ടി കവിത എഴുതി വിൽക്കുമായിരുന്നു പി കുട്ടികൾ പിറന്ന വിവരം പോലും ആ അച്ഛൻ സമയത്ത് അറിയാറുണ്ടായിരുന്നില്ല തിരുവല്ലാമലയിൽ വീണ്ടും ഒരു വിവാഹം കുഞ്ഞുണ്ടായപ്പോൾ ഭാര്യയെ ഉപേക്ഷിച്ച് വീണ്ടും യാത്ര കവിത എഴുത്ത് മൂന്നാമതും വിവാഹം അലച്ചിൽ പത്രം ഓഫീസിലിരുന്ന തീവണ്ടി ിലിരുന്നുമൊക്കെ പിന്നീട് ക്ലാസിക്കുകളായ കവിതകൾ രചിച്ചിട്ടുണ്ട് പി കുഞ്ഞിരാമൻ നായർ ആവശ്യമുള്ള യോഗ്യതയില്ലാതിരുന്നിട്ടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ പി കെ അന്നത്തെ സർക്കാർ അധ്യാപക ജോലി നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഭക്തകവി പട്ടം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ സാഹിത്യ നിപുണബുരുദം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ താമരത്തോണിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ കളിയച്ചന കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഇതിനെ മദ്രാസ് സർക്കാരിന്റെ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മെയ് ഇരുപത്തിയേഴിന് തിരുവനന്തപുരത്ത് ഒരു ലോഡ്ജ് മുറിയിൽ ആ ജീവിതത്തിന് അന്ത്യമായി മനുഷ്യനെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ഇത്രയധികം പാടിയ കവിയുണ്ടാവില്ല തനി കേരളീയ കവിയാണ് പി കുഞ്ഞുരാമൻ നായർ കഥകളിയെപ്പറ്റി അരങ്ങിനെപ്പറ്റി ഉത്സവങ്ങളെപ്പറ്റി ഭക്തിയെപ്പറ്റി ഓണത്തെപ്പറ്റി പനകളെപ്പറ്റി പൂക്കളെപ്പറ്റിയൊക്കെ പി എഴുതി പ്രകൃതിക്ക് മനുഷ്യഭാവവും മനുഷ്യന് പ്രകൃതിഭാവവും അദ്ദേഹം നൽകി പിക്ക് ജീവിതം ഉത്സവമാണ് അതുതന്നെയാണ് കവിതയും